നികുതി അടവിന്റെ പേരിൽ നികുതിദായകരെ പീഡിപ്പിക്കാതിരിക്കുക, ഇന്റർനെറ്റ് സൗകര്യം സമ്പൂർണ്ണമാക്കുക, ഫ്രണ്ട് ഓഫീസ് സംവിധാനം സജ്ജീകരിക്കുക എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടി എടരിക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ എടരിക്കോട് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ യൂത്ത് ലീഗ് ട്രഷറർ വി ടി സുബേർ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നികുതി അടക്കാൻ പുതുപ്പറമ്പിൽ നിന്നോ ചെറുസാലയിൽ നിന്നോ വരുന്ന ആളുകൾ പിന്നെ ഒരു 40 രൂപയുടെ ഓട്ടോറിക്ഷ കൊടുത്തുകൊണ്ട് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം, എന്തിനാണ് ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു പരിഷ്കാരവുമായി മുന്നോട്ട് പോയി എന്നുള്ളത് വ്യക്തമാക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറാവണം. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ഓഫീസ് സംവിധാനം, നമുക്കറിയാം ഇവിടെ വില്ലേജിലെ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വില്ലേജില് വളരെ കുറഞ്ഞ സ്റ്റാഫ് പാറ്റേണേ ഉള്ളൂ. ഇവിടെ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കാൻ സർക്കാർ ഒരു തരത്തിലും തയ്യാറായിട്ടില്ല. ഇവിടെ ഫീൽഡിൽ പോകണം, ഭൂമിയുടെ മറ്റ് വില്ലേജ് ഓഫീസുകളുമായിട്ടല്ല വില്ലേജ് ഓഫീസ്. വില്ലേജ് ഓഫീസിന്റെ ഈ ഭൂമിയുടെ ആധികാരികത ബോധ്യപ്പെടണമെങ്കിൽ അത് ഇന്റർനെറ്റിലൂടെ നോക്കിയാൽ മനസ്സിലാവില്ല. അവർക്ക് അത് ഫീൽഡിൽ പോയി ഫീൽഡ് മാപ്പ് ബുക്ക് വെച്ച് പരിശോധിക്കേണ്ട സാഹചര്യമാണ്. അപ്പൊ വില്ലേജ് ഓഫീസറോ അനുബന്ധ ഉദ്യോഗസ്ഥരോ ഇതിന് പോയി കഴിഞ്ഞാൽ ഈ ഓഫീസിൽ ഒരു നാഥനില്ലാത്ത അവസ്ഥ. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ബഷീർ പൂവഞ്ചേരി, ഇ കെ സി കുഞ്ഞമ്മദ് ഹാജി, പാടഞ്ചേരി റസാഖ്, റഹീം ചീമാടൻ, സമദോറ്റി ചേക്കുട്ടി പന്തക്കൻ, കെ പി നാസർ, മമ്മൂട്ടി തൈക്കാടൻ, ഫസലുദ്ദീൻ തയ്യിൽ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാടാമ്പുഴ.